يا عمر مولانا رحمه الله ترجمان القرآن أوديو نوتي أربطي إيد آر عمران آيتغل تنوتي رند مدل تنوتي إيد وراء صدقاء بيج إرنوتي أنبطي أنس أعوذ بالله من الشيطان لن تنالوا البر حتى تنفقوا مما تحبون وما تنفقوا من شيء فإن الله به عليم كل الطعام كان حلا لبني إسرائيل إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة قل فأتوا بالتوراة فاتلوها إن كنتم صادقين فمن افترى على الله الكذب من بعد ذلك فأولئك هم الظالمون قل صدق الله فاتبعوا ملة إبراهيم حنيفا وما كان من المشركين إن أول بيت وضع للناس للذي ببكة مباركا وهدى للعالمين فيه آيات بينات مقام إبراهيم ومن دخله كان آمنا ولله على الناس حج البيت من استطاع إليه سبيلا ومن كفر فإن الله غني عن العالمين بيجي 255 آل عمران آية 92 لن تنالوا البر حتى تنفقوا مما تحبون നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിച്ചെങ്കിലല്ലാതെ നിങ്ങൾ പുണ്യം പ്രാപിക്കുകയില്ല ഇഷ്ടപ്പെട്ട സാധനം ധർമ്മം ചെയ്യണം ഉള്ളത് മുഴുവനും കൊടുക്കണ്ട അതിൽ നിന്ന് കൊടുത്താൽ മതി നല്ലതൊക്കെ സ്വന്തത്തിന് കരുതി വെച്ച് മോശമായത് ധർമ്മത്തിന് മുന്തിക്കൽ ശരിയല്ല അങ്ങനെ ചെയ്താൽ നിങ്ങൾ പുണ്യവാന്മാരാവുകയില്ല പുണ്യം ലഭിക്കണമെങ്കിൽ ഇഷ്ടപ്പെട്ടതിൽ നിന്ന് കൊടുക്കണം وما تنفقوا من شيء فإن الله به عليم നിങ്ങൾ ഏത് സാധനം ചെലവഴിച്ചാലും നിശ്ചയമായും അള്ളാഹു അതിനെപ്പറ്റി കൃത്യമായി അറിവുള്ളവനാകുന്നു നിങ്ങൾ ഇഷ്ടപ്പെടുന്നതും നല്ലതുമായ വസ്തുധർമ്മം കൊടുക്കൽ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നും ധർമ്മം കൊടുക്കാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടോ എന്നും നിങ്ങളെ അതിന് പ്രേരിപ്പിച്ച മനസ്ഥിതിയെപ്പറ്റിയും അങ്ങനെ പരലോകത്ത് നിങ്ങൾക്ക് എത്രമാത്രം പ്രതിഫലത്തിന് അവകാശികളാണ് എന്നുമെല്ലാം അള്ളാഹുവിന് നല്ലപോലെ അറിയാം ആയത്ത് 93 كل الطعام كان حلا لبني إسرائيل إلا ഭക്ഷണവും ഇസ്രായേൽ മക്കൾക്ക് അനുവദനീയമായിരുന്നു إلا ما حرم إسرائيل على نفسه من قبل أن تنزل التوراة التوراة ഇറക്കപ്പെടുന്നതിന് മുമ്പ് ഇസ്രായേൽ തന്റെ സ്വന്തം കാര്യത്തിൽ നിഷിദ്ധമാക്കിയതൊഴികെ قل فأتوا بالتوراة فاتلوها إن كنتم صادقين പറയുക നിങ്ങൾ നേരി പറയുന്നവരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ചു കേൾപ്പിക്കുക ഇസ്രായേൽ എന്നത് യാക്കൂബ് നബി അലൈഹിസ്സലാമയുടെ മറ്റൊരു പേരാണ് എല്ലാതരം ഭക്ഷണവും ഇസ്രായേൽ മക്കൾക്ക് അനുവദനീയമായിരുന്നുവെങ്കിലും യാക്കൂബ് നബി സല്ലല്ലാഹു അലൈഹിസ്സലാം ചിലത് സ്വന്തം നിലക്ക് വേണ്ടെന്ന് വെച്ചു അഥവാ വർജിച്ചു തൻ്റെ സന്താന പരമ്പരകളും ഇതിൽ അദ്ദേഹത്തെ പിന്തുടർന്നു അങ്ങനെ അതൊരു പാരമ്പര്യമായി കാലങ്ങൾക്കു ശേഷം തൗറാത്ത് മൂസാ നബി അലൈഹിസ്സലാമക്ക് അവതരിച്ചു
തൗറാത്തിൽ ഇതൊക്കെ ഹറാമാക്കി വിധിക്കപ്പെട്ടിരുന്നില്ല. എന്നാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മതത്തെ ജീവിപ്പിക്കുവാൻ വന്നതാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ യഹൂദികൾക്കൊരു ചോദ്യം, നബിയെ ഉത്തരം മുട്ടിക്കാൻ കഴിയുന്ന ചോദ്യം എന്ന നിലയിലായിരുന്നു അവരുടെ ഗർവ്. ഇബ്രാഹിമിൻ്റെ മാർഗത്തിൽ ഒട്ടക മാംസം നിഷിദ്ധമായിരുന്നു, ആ പാരമ്പര്യം നിലനിന്നു പോന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് ഹലാലാകുന്നത് എങ്ങനെ? സകല പ്രവാചകന്മാരിലും വിശ്വസിക്കുവാനും ഇബ്രാഹിമിൻ്റെ മാർഗം പിന്തുടരുവാനുമാണല്ലോ ഖുർആൻ കൽപ്പിക്കുന്നത്. ഈ ചോദ്യത്തിനുള്ള മറുപടി ഒരു വെല്ലുവിളിയായി ഖുർആൻ എടുക്കുന്നത്, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ തൗറാത്ത് കൊണ്ടുവന്ന് വായിച്ച് കേൾപ്പിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ്. തൗറാത്തിൽ ഇവർ പാരമ്പര്യമായി അനുഷ്ഠിച്ചു വന്ന ഈ വിഷയം ഹറാമാക്കി പ്രഖ്യാപിച്ചിട്ടില്ല താനും. അതിനാൽ തൗറാത്തിൽ അത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഒരിക്കലും സാധ്യമല്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്തെന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് തന്നെ വേദങ്ങൾ തിരുത്തപ്പെട്ടിരുന്നു. കൂട്ടിച്ചേർത്തും നീക്കം ചെയ്തും പൗരോഹിത്യം അത് അലങ്കോലപ്പെടുത്തി. പക്ഷേ ഈ പരാമർശ വിഷയത്തിൽ എന്തുകൊണ്ടോ അവർ കൈ കടത്തിയിരുന്നില്ല. ഈ രഹസ്യം അറിയുന്നവൻ അദൃശ്യജ്ഞാനിയായ അള്ളാഹു മാത്രമാണ്. അക്ഷരജ്ഞാനം സിദ്ധിച്ചിട്ടില്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഈ വിവരം ഉണ്ടാവുകയില്ലല്ലോ. പ്രവാചകന്റെ കാലശേഷവും പലതും എഴുതി ചേർത്ത കൂട്ടത്തിൽ ഇതും വന്നിട്ടുണ്ട്. അന്ന് അതുണ്ടായിരുന്നെങ്കിൽ പേരിനെങ്കിലും ഖുർആന്റെ വെല്ലുവിളി അവർ നേരിടുമായിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വം അംഗീകരിക്കുവാൻ ഇത് തന്നെ വലിയ തെളിവായിരുന്നു ആ ജനതയ്ക്ക്. പക്ഷേ അവർ ബോധപൂർവം നിഷേധിക്കുന്നവരായിരുന്നുവല്ലോ. ഈ ചരിത്ര പാഠം ഉൾക്കൊള്ളുന്ന ആധുനികർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വത്തിന് ഇത് തെളിവാകുന്നു. എ ഉമർ മൗലവിയുടെ റഹ്മഹുല്ലാഹ് തർജുമാനുൽ ഖുർആൻ ഓഡിയോ 168, ആലു ഇമ്രാൻ 194, പേജ് 256. അപ്പോൾ അതിനുശേഷം അള്ളാഹുവിൻ്റെ പേരിൽ കളവ് കെട്ടിപ്പറയുന്നവരാരോ അവർ, അവർ തന്നെയാകുന്നു അക്രമകാരികൾ. ഒട്ടകമാംസം ഇബ്രാഹിം നബി അലൈഹി സ്വലാമക്കും മറ്റും ഹറാമായിരുന്നു എന്ന് തൗറാത്തിൽ പറഞ്ഞിട്ടില്ല. അക്കാര്യം തെളിഞ്ഞതിന് ശേഷവും അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ മഹാ അക്രമികളാണ്. യാക്കൂബ് നബി അലൈഹി സ്വലാം സ്വയം വർജിച്ചു എന്ന് മാത്രമേയുള്ളൂ, അത് വേദനിയമത്തിൻ്റെ ഭാഗമല്ല. ആയത്ത് 95, ഖുൽ സദഖല്ലാഹ്, പറയുക അള്ളാഹു സത്യം പറഞ്ഞു. ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ, അതുകൊണ്ട് പച്ച പരമാർത്ഥിയായ ഇബ്രാഹീമിൻ്റെ മതത്തെ നിങ്ങൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, അദ്ദേഹം ബഹുദൈവാരാധകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ടിട്ടില്ല. ഹനീഫ് എന്ന് വെച്ചാൽ യാതൊരു വക്രതയും സൂത്രവും കൗശലവും മുൻധാരണയും ഒന്നുമില്ലാതെ സത്യം മനസ്സിലാക്കുകയും പിന്തുടരുകയും ചെയ്യുന്നവൻ എന്ന് സാരമാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ വ്യക്തിത്വത്തിൻ്റെ സവിശേഷതയാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെ മക്കളായ അറബികൾ അഭിമാനപൂർവം ഞങ്ങൾ ഹനീഫുകളാണെന്ന് പറഞ്ഞിരുന്നു. വിപരീതാർത്ഥത്തിൽ മാത്രമേ അവരെപ്പറ്റി ഈ വാക്ക് പറയാൻ പറ്റുകയുള്ളൂ. അവർ ബഹുദൈവാരാധകരായിരുന്നുവല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പറ്റി പറയുമ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മുശ്രിക്കായിരുന്നു എന്ന് ആരും ധരിക്കാനിടയാകരുത്. അതുകൊണ്ട് ഖുർആനിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമയെ പറ്റി ഹനീഫ് എന്ന് പറയുന്നതിനെ തുടർന്ന് അദ്ദേഹം മുശ്രിക്കുകളിൽപ്പെട്ട ആളല്ലെന്ന് വ്യക്തമാക്കാറുണ്ട്. ഷിർക്കിൻ്റെ യാതൊരു ലാഞ്ചനയും ഏശാത്ത ജീവിതം നയിക്കാനും തൗഹീദിൻ്റെ വചനമനുസരിച്ച് മരണപ്പെടാനും അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം വേണമെന്ന സൂചനയും ഇതിലടങ്ങിയിട്ടുണ്ട്. ആയത്ത് 96, ഇന്ന അവ്വല ബൈത്തി മുദ്അലിന്നാസി ലല്ലദീ ബിബക്കത, നിശ്ചയമായും ജനങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ വീട് മക്കയിലുള്ളത് തന്നെയാകുന്നു. മുബാറകൻ വഹുദല്ലിൽ ആലമീൻ, വളരെ അനുഗ്രഹീതവും ലോകർക്ക് സന്മാർഗദർശകവുമാണിത്. അള്ളാഹുവിനെ മാത്രം ആരാധിക്കുവാനായി ഭൂമിയിൽ സ്ഥാപിക്കപ്പെട്ട ഒന്നാമത്തെ ആരാധനാലയം കഅബയാകുന്നു. അതിലാരും സംശയിക്കേണ്ട, ലോകത്താകമാനമുള്ള സത്യവിശ്വാസികളുടെ കേന്ദ്രമാണിത്. പൂർവ്വ പ്രവാചകന്മാരുടെ എല്ലാം പിന്തുടർച്ചക്കാരനാണ് താനെന്ന് വാദിച്ചുകൊണ്ട് എല്ലാവരുടെയും ഖിബലയായിട്ടുള്ള ബൈത്തുൽ മഖ്ദിസിനെ ഉപേക്ഷിച്ച് മക്കയിലുള്ള കഅബയെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഖിബലയാക്കിയത് എന്ത് എന്നൊരു ചോദ്യം യഹൂദികൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു. അതിന് മറുപടിയാണ് ഈ ആയത്തിൽ പറയുന്നത്. വിശ്വാസയോഗ്യമായ റിപ്പോർട്ട് പ്രകാരം നൂഹ് നബി അലൈഹിസ്സലാമിയുടെ കാലത്തെ തൂഫാനിൽ, അതായത് മഹാപ്രളയം, നശിച്ചു പോയ ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമയും കൂടി പുനഃസ്ഥാപിച്ചതാണ് മക്കയിലെ കഅബ. അവരുടെ ഖിബലയും അത് തന്നെയായിരുന്നു. മസ്ജിദുൽ അഖ്സ നിർമ്മിച്ചത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആണെന്ന് ചില റിപ്പോർട്ടുകൾ ഉണ്ട്. പിന്നീട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷം സുലൈമാൻ നബി അലൈഹിസ്സലാം
ബൈത്തുൽ മഖ്ദിസ് പുതുക്കപ്പെടുന്നു എന്നും പറയപ്പെടുന്നു. അല്ലാഹു അഅലം. മൂസാ നബി അലൈഹിസ്സലാമക്ക് ശേഷം 400-500 വർഷം കഴിഞ്ഞിട്ടാണിത്. മക്കയെ പറ്റി ബക്ക എന്നും പറയാറുണ്ട്. അത് മുബാറക്കാണ് എന്ന് വെച്ചാൽ വളരെ നന്മ അധികരിച്ചതാണ് എന്നർത്ഥം. ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ നിന്ന് ഭക്ഷണ സാധനങ്ങളും പഴവർഗ്ഗങ്ങളും അവിടെ എത്തിച്ചേരുന്നതിനാൽ യാതൊരു സാധനത്തിനും ക്ഷാമമില്ല. പിന്നെ അവിടെ വെച്ച് ചെയ്യുന്ന ഇബാദത്തുകൾക്ക് മറ്റു പള്ളികളിൽ വെച്ച് ചെയ്യുന്നതിനേക്കാൾ ആയിരക്കണക്കിനിരട്ടി കൂലി അധികമുണ്ട്. അത് ഹുദയാണ്, മാർഗദർശകമാണ് എന്ന് വെച്ചാൽ അത് മാർഗദർശനത്തിൻ്റെ കേന്ദ്രമാണ്. നേർവഴി പ്രാപിച്ച ജനങ്ങൾക്ക് ഹിദായത്തിൻ്റെ കേന്ദ്രമായിരിക്കത്തക്കവണ്ണമാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകനും കൂടി അത് പടുത്തുയർത്തിയത്. അതിനെ ഖിബലയാക്കൽ യഹൂദികൾ വിചാരിക്കുന്നത് പോലെ ഒരിക്കലും വഴികേടല്ല. ജനഹൃദയങ്ങളെ കഅബയിലേക്ക് ആകർഷിപ്പിക്കണമേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമയും മകനും പ്രാർത്ഥിച്ചു. അത് അള്ളാഹു സ്വീകരിച്ചു. അതിൻ്റെ പുലർച്ചയായാണ് കഅബയെ ഖിബലയാക്കിയതെന്ന് മനസ്സിലാക്കാം. തൽഫലമായി ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും ഒരിക്കലും മുറിഞ്ഞു പോകാതെ അതിൻ്റെ നേരെ തിരിഞ്ഞ് നമസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടുക്കലേക്ക് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയെല്ലാമാണ് അത് ഹിദായത്തിൻ്റെ കേന്ദ്രമായി തീർന്നത്. കഅബയെ ലോകർക്ക് സന്മാർഗദർശകമാക്കി. ഇതെങ്ങനെ? സന്മാർഗത്തിൻ്റെ മുഖ്യ ഘടകം ബഹുദൈവാരാധനയുടെ എല്ലാ അംശങ്ങളും പാടെ നിരാകരിച്ചുകൊണ്ടുള്ള ജീവിതമാണ്. ഈ ലക്ഷ്യ സാൽക്കാരത്തിന് ഭൂമിയിൽ ആദ്യം നിർമ്മിക്കപ്പെട്ട ഭവനമാണ് കഅബ. ഇവിടെ നിന്ന് തുടങ്ങുന്നു ലോകർക്കുള്ള സന്മാർഗദർശനത്തിൽ കഅബയുടെ ചരിത്രം. തലമുറകളുടെ കുഴിച്ചിലിൽ ഈ ഭവനം ഇല്ലാതായി. പക്ഷേ അള്ളാഹു അതിനെ വീണ്ടും ആ സ്ഥാനത്തു തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെയും മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയുടെയും കരങ്ങളിലൂടെ പുനഃസ്ഥാപിച്ചു. ബഹുദൈവാരാധനയെ നിരാകരിക്കുന്ന സന്മാർഗ ശബ്ദം അതിൽ നിന്നുയർന്നു. ലോകം ആ ശബ്ദം കേട്ടു. സന്മാർഗം ഇച്ഛിക്കുന്നവർ ആ കേന്ദ്രത്തെ ലക്ഷ്യമാക്കി യാത്ര തുടങ്ങി. സഹസ്രാബ്ദങ്ങൾ തന്നെ പിന്നിട്ടു. മനുഷ്യൻ്റെ ചിന്താവൈകൃതം തലമുറകളിലൂടെ തിരിഞ്ഞു വന്നപ്പോൾ ആ ഭീകരചിത്രം ആവർത്തിച്ചു. കഅബയും പരിസരവും വിഗ്രഹപൂജാ കേന്ദ്രങ്ങളായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചുകൊണ്ട് വലിയ ത്യാഗ സമരത്തിലൂടെ കഅബയെ വീണ്ടും ശുദ്ധീകരിച്ചു. ഏകദൈവാരാധനയുടെ വിശിഷ്ട ശബ്ദം വീണ്ടും ലോകം അവിടെ നിന്ന് കേട്ടു. നൂറ്റാണ്ടുകളേറെയായി അവിടെ നിന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്ന തൗഹീദിൻ്റെ ആ മന്ത്രധ്വനി വിശ്വാസികളെ അവിടേക്ക് ആകർഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഹജ്ജിനും ഉംറക്കും തവാഫിനുമായി ലക്ഷോപലക്ഷം വിശ്വാസികൾ ആ മന്ദിരത്തിൽ ആരാധനകൾ അർപ്പിക്കാൻ പോയിക്കൊണ്ടിരിക്കുന്നു. കഅബയുടെ ചുറ്റും തവാഫ് അഥവാ പ്രദക്ഷിണം ചെയ്യുന്ന വിശ്വാസികളുടെ വ്യൂഹം ഒരിക്കലും നിന്നു പോകാത്ത ഒരു പ്രക്രിയയാണ്. രാവും പകലും ചൂടും തണുപ്പും വ്യത്യാസമില്ലാതെ നിരന്തരമായി നടത്തപ്പെടുന്ന തവാഫ് നിർബന്ധ നമസ്കാര സമയത്ത് അഥവാ ജമാഅത്ത് നമസ്കാരം നടക്കുമ്പോൾ മാത്രമേ നിൽക്കൊള്ളുന്നുള്ളൂ. സത്യവിശ്വാസത്തിൻ്റെയും സന്മാർഗത്തിൻ്റെയും മഹാകേന്ദ്രം. കെ ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ 169, ആലു ഇംറാൻ ആയത്ത് 97, പേജ് 258. ഫീഹി ആയാത്തും ബയ്യിനാത്തും, അതിൽ വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുണ്ട്. മഖാമു ഇബ്രാഹിം ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം അതിലൊന്നാണ്. അങ്ങനെ ഒരു സ്ഥലം അവിടെയുണ്ടെന്നും അത് ഇന്നതാണെന്നും സർവരും അറിയും. കഅബയെത്തുന്ന ഏതൊരു വിശ്വാസിക്കും ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഓർമ്മ മനസ്സിനെ ബാധിക്കാതിരിക്കില്ല. വമൻ ദഖലഹു കാന ആമിന, ആരെങ്കിലും അതിൽ പ്രവേശിച്ചാൽ അവൻ നിർഭയനായി. കഅബ ഉൾക്കൊള്ളുന്ന മസ്ജിദുൽ ഹറാമിൽ പ്രവേശിച്ചാൽ യാതൊരു ശത്രുവിനെയും അവൻ ഭയപ്പെടേണ്ടതില്ല. ഇത് മറ്റൊരു ദൃഷ്ടാന്തമാണ്. അറബി സമുദായങ്ങൾ വളരെ വ്യക്തമായ വഴികേടിലായിരുന്നുവെങ്കിലും കഅബയെ ഈ നിലയിൽ ബഹുമാനിക്കുന്നതിൽ അവർ യോജിച്ചിരുന്നു. അവിടെ മരം മുറിക്കാനോ കൊമ്പ് വെട്ടാനോ മൃഗങ്ങളെ വേട്ടയാടാനോ പാടില്ല. പകരം കൊല്ലാനായി കുറ്റവാളിയായ അക്രമിയെപ്പോലും പിടിക്കാൻ പാടില്ല. തൻ്റെ പിതാവിനെ കൊന്നവനെ അവിടെ വെച്ച് കണ്ടാൽ അവൻ്റെ നേരെ കൈനീട്ടുകയില്ല. ഇത് അള്ളാഹുവിൻ്റെ വീടാണെന്നും അതിൽ കടക്കുന്നവൻ അള്ളാഹുവിനെ അഭയം പ്രാപിച്ചതവനാണെന്നും അവൻ എത്ര വലിയ കുറ്റവാളിയായാലും അവനെ അവിടെ വെച്ച് ഒന്നും ചെയ്യാൻ പാടില്ലെന്നും വല്ലതും ചെയ്യൽ അള്ളാഹുവിനോട് എതിർക്കലാണെന്നും അങ്ങനെയുള്ളവരെ അള്ളാഹു വെറുതെ വിടുകയില്ലെന്നും അവർ വിശ്വസിച്ചിരുന്നു. പക്ഷേ ഈ വിശ്വാസത്തിനെതിരിൽ പലപ്പോഴും അവർ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രവാചകനെയും പല സ്വഹാബികളെയും അവിടെ വെച്ച് അവർ ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പിൽക്കാലത്തെ മുസ്ലിം വിഭാഗങ്ങളിൽപ്പെട്ടവർ അവിടെ വെച്ച് ഏറ്റുമുട്ടി. ഈ അടുത്ത കാലത്തും ചില കുഴപ്പങ്ങളുണ്ടായിട്ടുണ്ട്.
ഇത്തരം ചുരുക്കം ചില സംഭവങ്ങളെ ആസ്പദമാക്കി അവിടെ നിർഭയത്വം ലഭിച്ചില്ല എന്ന് ചിലർ ആരോപിച്ചേക്കാം. എന്നാൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആ വിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ചു കഴിഞ്ഞാൽ എല്ലാത്തരം ഭൗതിക ഭയാശങ്കകളിൽ നിന്നും അവൻ്റെ മനസ്സ് മുക്തമാവുകയാണ്. കാരണം ആ പുണ്യഗേഹത്തിൽ വെച്ച് ആരിൽ നിന്നെങ്കിലും വല്ല ഉപദ്രവം ഏൽക്കേണ്ടി വന്നാൽ തന്നെ അള്ളാഹുവിങ്കിൽ നിന്ന് മഹത്തായ പ്രതിഫലം ലഭിക്കുമെന്ന വിശ്വാസം അവൻ്റെ മനസ്സിന് അനിർവചനീയമായ ശാന്തിയും സമാധാനവും നൽകുന്നു. ഇതാണ് നിർഭയത്വം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രാർത്ഥനയുടെ ഫലമാണിത്. അൽ ബഖറ 126 ആയത്ത് നോക്കുക, പേജ് 259. അറബികളുടെ പൂർവികാചാരത്തെ ഇസ്ലാം നിലനിർത്തി. മക്കക്ക് അൽ ബർദുൽ ഹറാം, വിശുദ്ധ നഗരം എന്നൊരു വിശേഷ നാമമുണ്ട്. നിരോധിത മേഖല എന്നാണ് ഇതിൻ്റെ സാരം. അൽ ബർദുൽ അമീൻ, നിർഭയനാട് എന്നുമുണ്ട്. ഖുർആൻ വ്യക്തമാക്കിയ നിർഭയത്വവും വിശുദ്ധിയും ഈ മേഖലയിലൊട്ടാകെ ബാധകമാണ്. എന്നാൽ മക്കയെ ജയിച്ചടക്കിയ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ പ്രത്യേക അനുമതിയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൈന്യ മുന്നേറ്റം നടത്തിയ ഘട്ടത്തിൽ മേൽപ്പറഞ്ഞ നിയമത്തിന് ഒരു ഇളവ് നൽകുകയുണ്ടായി. കുറഞ്ഞ സമയത്തേക്ക്. അത് അനിവാര്യവുമായിരുന്നു. കഅബ അപ്പോഴും അഭയകേന്ദ്രം തന്നെയായിരുന്നു. മസ്ജിദുൽ ഹറാമിൽ പ്രവേശിക്കുന്നവൻ നിർഭയനാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളംബരം ചെയ്തു. വലില്ലാഹി അലന്നാസി ഹജ്ജുൽ ബൈത്തി മനിസ്തത്വാ ഇലൈഹി സബീല. കഅബ തീർത്ഥാടനം മറ്റുള്ള മനുഷ്യരുടെ മേൽ, അതിനുള്ള മാർഗം സൗകര്യപ്പെട്ടവരുടെ മേൽ അള്ളാഹുവിന് വേണ്ടിയുള്ള കടമയാകുന്നു. ഇത് മൂന്നാമത്തെ ദൃഷ്ടാന്തമാകുന്നു. സംസം, സ്വഫ, മറുവ, മിന, അറഫ, ഇതൊക്കെ ദൃഷ്ടാന്തങ്ങൾ തന്നെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുമ്പ് നടപ്പുള്ള പുണ്യാചാരമാണ് ഹജ്ജ്. അറബി മുഷ്രിക്കുകൾ നിർബന്ധപൂർവ്വം അത് ചെയ്തു വന്നിരുന്നു. വിവിധ നാടുകളിൽ നിന്നും ജനങ്ങൾ ഹജ്ജിന് മക്കത്ത് ഒരുമിച്ച് കൂടിയിരുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ ഒരു മാതൃകയാണിതെന്നായിരുന്നു അവരുടെ വിശ്വാസം. അത് വാസ്തവം തന്നെ. പക്ഷേ പല ശിർക്കുകളും ബിദ്അത്തുകളും കൂട്ടിച്ചേർത്ത് അവർ അവിശുദ്ധ കർമ്മം വികൃതമാക്കിയിരുന്നു. തൽബിയത്തിൽ പോലും ബഹുദൈവ വിശ്വാസം അവർ കൂട്ടിച്ചേർത്തിരുന്നു. തവാഫ് ചെയ്യുമ്പോൾ വസ്ത്രത്തിൽ പോലും വസ്ത്രം ഉരിഞ്ഞു വച്ചിരുന്നു. ഈ വസ്ത്രം ഉടുത്ത് പാപം ചെയ്തു പോയിട്ടുള്ളത് കൊണ്ട് ഈ അവസരത്തിലേക്ക് ഇത് പറ്റുകയില്ലെന്നായിരുന്നു അത്രേ അവരുടെ വാദം. ഇതവരുടെ ബിദ്അത്താണ്. ഇത്തരം ശിർക്കും ബിദ്അത്തുമാകുന്ന മാലിന്യങ്ങളിൽ നിന്ന് ശുദ്ധിയാക്കപ്പെട്ട നിലയിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ യഥാർത്ഥ മാതൃകയിൽ പ്രവാചകൻ ഹജ്ജിനെ നിലനിർത്തി. അതിലേക്കുള്ള മാർഗം അഥവാ അത് സൗകര്യപ്പെടുന്നതിനാവശ്യമായ സംഗതികളുണ്ടായാൽ ഹജ്ജ് ചെയ്യൽ നിർബന്ധമാണ്. ഹജ്ജ് യാത്രക്കുള്ള ആരോഗ്യം, യാത്രയ്ക്ക് വേണ്ട ചെലവ്, യാത്രയ്ക്കു മറ്റു കാര്യമായ തടസ്സങ്ങളില്ലാതിരിക്കൽ, ഇത്രയുമായാൽ ഹജ്ജ് നിർബന്ധമായി. വീട് പണി പൂർത്തിയാക്കൽ, മക്കളുടെ വിവാഹം ഇത്യാദി കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ഹജ്ജ് നീട്ടിവെക്കാൻ പാടില്ല. അങ്ങനെ നീട്ടിവെച്ച് പിന്നീട് ഹജ്ജ് ചെയ്യാൻ കഴിയാതെ മരണപ്പെട്ടാൽ കുറ്റക്കാരനാകും. ദീനിൻ്റെ 5 സ്തംഭങ്ങളിലൊന്നാണ് ഹജ്ജ്. ഈ വചനത്തിന് മറ്റൊരു നിലയിലും അർത്ഥം പറഞ്ഞിട്ടുണ്ട്. സൗകര്യമുള്ളവർ ഹജ്ജ് ചെയ്യാൻ മനുഷ്യരുടെ മേൽ കടമയാകുന്നു എന്ന്. ഹാജിമാർക്ക് യാത്രാ സൗകര്യവും താമസ സൗകര്യവും മറ്റൊത്താശകളും ഏർപ്പെടുത്തി കൊടുക്കൽ സമൂഹത്തിൻ്റെ കടമയാണ്. വ്യക്തികൾക്ക് സ്വന്തമായി ശരിപ്പെടുത്തുവാൻ സാധിക്കാത്ത, കഴിയാത്ത പലതും ഉണ്ട്. ബോംബെയിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള വാഹനങ്ങൾ നിർത്തിക്കളയുന്ന പക്ഷം അതേർപ്പെടുത്തൽ സമൂഹത്തിൻ്റെ കടമയായിത്തീരും. ഹജ്ജ് ഫർദായിട്ടുള്ള വ്യക്തിയെ അതിന് പ്രോത്സാഹിപ്പിക്കലും അവൻ്റെ അഭാവത്തിൽ അവൻ്റെ വീട്ടിലെയും കുടുംബത്തിലെയും മറ്റും കാര്യങ്ങളിൽ അയാൾക്ക് പകരം വേണ്ടത് ചെയ്തു കൊടുക്കലും സമൂഹത്തിൻ്റെ കടമയായിത്തീരും. ഈ വിഷയങ്ങളൊക്കെ കണക്കിലെടുക്കേണ്ടുന്ന നിലക്കാണ് വാചകത്തിൻ്റെ ഘടന. ലില്ലാഹി, അള്ളാഹുവിന് വേണ്ടി എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി എന്ന് സാരം. ഏത് ഇബാദത്തിനും വളരെ പ്രധാനപ്പെട്ട നിബന്ധനയാണിത്. ഹജ്ജിൻ്റെ പേര് പറഞ്ഞ് വേറെ ആവശ്യത്തിന് പോകുന്നവരുണ്ട്. അവരുടെ കാര്യം മഹാകഷ്ടം തന്നെ. വമൻ കഫറ ഫഇന്ന അല്ലാഹ വലിയുൻ അനിൽ ആലമീൻ. ആരെങ്കിലും അവിശ്വസിക്കുന്ന പക്ഷം നിശ്ചയമായും അള്ളാഹു ലോകരെ ആശ്രയിക്കാത്തവനാകുന്നു. മനുഷ്യരുടെ ഇബാദത്തുകൾ, ആരാധനാകർമ്മങ്ങൾ മുഖേന അള്ളാഹുവിന് യാതൊരു നേട്ടവുമില്ല. അവരുടെ ധിക്കാരം നിമിത്തം അള്ളാഹുവിന് കോട്ടവുമില്ല. അള്ളാഹുവിന് വേണ്ടി എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിന് നേട്ടമോ നഷ്ടമോ ഉണ്ടെന്ന് ആരും ധരിക്കേണ്ട. പേജ് 260. ഹജ്ജ് ഫർദായിട്ടുള്ളവർ ഹജ്ജ് ചെയ്യാതിരിക്കുന്നതിനെ പറ്റിയാണ് കഫറ എന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. കുഫ്ർ മാനസികമായും ശാരീരികമായും ഉണ്ടെന്ന് ഇവിടെ മനസ്സിലാകുന്നു. ഹജ്ജിനെ സംബന്ധിച്ചുള്ള ഏതാനും പ്രവാചക വചനങ്ങൾ ശ്രദ്ധിക്കുക. ബുഖാരിയും മുസ്ലിമും രേഖപ്പെടുത്തിയ ഒരു ഹദീസിൽ ഇപ്രകാരം കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യരെ, നിങ്ങളുടെ മേൽ അള്ളാഹു ഹജ്ജ് നിർബന്ധമാക്കിയിരിക്കുന്നു.
അതിനാൽ നിങ്ങൾ ഹജ്ജ് കർമ്മം നിർവഹിക്കുകയും അപ്പോൾ ഒരാൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ എല്ലാ വർഷവും നിർവഹിക്കണമോ പ്രവാചകൻ മറുപടി പറഞ്ഞില്ല അയാൾ വീണ്ടും ചോദ്യം ആവർത്തിച്ചു മൂന്ന് തവണ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഞാൻ അതെ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത് വർഷം തോറും നിർബന്ധമാകുമായിരുന്നു നിങ്ങൾക്കത് സാധ്യമാകാതെയാവുകയും ചെയ്യും ശേഷം പ്രവാചകൻ പറഞ്ഞു ഞാൻ നിങ്ങളെ കൂടുതൽ വിശദീകരണം നൽകാതെ വിട്ടേക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ വിശദീകരണം ചോദിക്കാതെ എന്നെ വിട്ടേക്കുക നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞവർ നശിച്ചു പോയത് അവരുടെ ചോദ്യങ്ങളുടെ ആധിക്യവും പ്രവാചകന്മാരോടുള്ള അവരുടെ ഭിന്നിപ്പും കാരണമായിരുന്നു അതിനാൽ നിങ്ങളോട് ഞാൻ വല്ലതും കൽപ്പിച്ചാൽ നിങ്ങൾക്ക് സാധ്യമാകുന്നത് അതിൽ നിന്ന് നിങ്ങൾ പ്രവർത്തിക്കുക വല്ലതും ഞാൻ നിങ്ങൾക്ക് നിരോധിച്ചാൽ അതപ്പടി ഒഴിവാക്കുകയും ചെയ്യുക മുസ്ലിം 33:21 ഹജ്ജ് കർമ്മം ജീവിതത്തിൽ ഒരു തവണയാണ് നിർബന്ധമാകുന്നത് അധികം ചെയ്യുന്നത് സുന്നത്ത് അഥവാ ഐച്ഛികം മാത്രമായിരിക്കും ഹജ്ജിന് പ്രതിഫലമായി ഹദീസിൽ വ്യക്തമാക്കിയിട്ടുള്ളത് സ്വർഗമാകുന്നു ഒരിക്കൽ പ്രവാചകൻ പറഞ്ഞു ഒരാൾ ഹജ്ജ് ചെയ്യുകയും അതിൽ സ്ത്രീ സല്ലാപമോ തോന്യാസമോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന പക്ഷം അവൻ്റെ മാതാവ് അവനെ പ്രസവിച്ച ദിവസത്തിലെന്ന പോലെ പാപരഹിതനായ നിലയിൽ അവൻ മടങ്ങുന്നതാകുന്നു ബുഖാരി 15:21